വെള്ളച്ചാട്ടം കാണാത്തവരായിട്ട് ആരുമില്ല. മൂന്നാറ് പോകുന്നത് എല്ലാവരും അവിടെ നിർത്തി വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് ആസ്വദിച്ചാണ് പോകുന്നത്. അപ്പോൾ ആ വെള്ളച്ചാട്ടത്തിൻ്റെ മുകൾ വശത്താണ് നമ്മൾ ഈ നിൽക്കുന്നത് കേട്ടോ. ഒരു ഡ്രോൺ ഷോട്ടാണ് നമ്മൾ എങ്ങനെ അവിടെ നിന്നാൽ എങ്ങനെയുണ്ട് അവിടുത്തെ ഭംഗികളും അവിടുത്തെ കാഴ്ചകളൊക്കെ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി ചെറിയൊരു ഡ്രോൺ ഷോട്ടാണ്. നല്ല അടിപൊളി കാഴ്ചകളാട്ടോ, ഒന്നും പറയാനില്ല, സൂപ്പറാണ്. നമുക്ക് ഇങ്ങോട്ട് എത്തിപ്പെടണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ആറാം മൈൽ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, വാളറ ചീയപ്പാറ വെള്ളച്ചാട്ടം. അതിനൊക്കെ മുമ്പ് നേരിയവലം കഴിഞ്ഞ് കുറേ പോകുന്ന കഴിയുമ്പോഴാണ് ആറാം മൈൽ. അവിടെ നിന്ന് ലെഫ്റ്റ് കഴിഞ്ഞാൽ നമുക്ക് ഈ വഴിക്ക് എത്താം, അല്ലെങ്കിൽ നമുക്ക് ഈ വെള്ളച്ചാട്ടമൊക്കെ കഴിഞ്ഞ്, നിങ്ങൾ താഴെ കാണുന്ന വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടോ, ഈ വെള്ളച്ചാട്ടമൊക്കെ കഴിഞ്ഞ് ഇരുമ്പുപാലം എന്ന് പറഞ്ഞ ടൗണിൽ ചെല്ലും. ആ ടൗണിൽ ചെല്ലുമ്പോൾ ലെഫ്റ്റ് പോയാലും ആ വഴി നമ്മൾ കാനന സവാരിയാണ്, മാമലക്കണ്ടം നേരിയമംഗലം അങ്ങനെ പോകുന്ന വഴിയാണ്. പക്ഷേ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അങ്ങോട്ട് എത്തിപ്പെടണമെങ്കിൽ നമ്മൾ ഇരുമ്പുപാലത്ത് നിന്ന് കുറച്ചങ്ങ് പോയി കഴിഞ്ഞാൽ ലെഫ്റ്റ് വഴിയുണ്ട്. ആ വഴിക്ക് വണ്ടികളെല്ലാം അവിടെ ചെല്ലും കേട്ടോ, വണ്ടികളെല്ലാം ഇതിൻ്റെ മുകളിൽ ചെല്ലും. അപ്പോൾ അവിടെ നിന്നാണല്ലോ നല്ല അടിപൊളി കാഴ്ചകളാണ്, ഒന്നും പറയാനില്ല, നല്ല സൂപ്പർ കാഴ്ചകളെന്ന് വെച്ചാൽ. നമ്മളിത് ശരിക്കും പറഞ്ഞാൽ വെള്ളമൊക്കെ ഒത്തിരി ആവുന്നതിന് മുമ്പും മഴയൊക്കെ ഒത്തിരി പെയ്യുന്നതിന് മുമ്പും ഒക്കെയാണ്. ഇപ്പോൾ മഴ പെയ്ത് നല്ല അടിപൊളി വെള്ളമൊക്കെയാണ്, വൈകുന്നേരം സമയങ്ങളിൽ നല്ല മഴയും നല്ല മഞ്ഞും ഒരു പ്രത്യേക വൈബാണ്. എല്ലാ വണ്ടികളും അതിലൂടെ പോകാൻ പറ്റുമോ, നല്ല അടിപൊളി വഴിയാണ്, സൂപ്പർ റോഡാണ്. നമുക്ക് അവിടെ നിന്ന് ഇതുപോലെ നല്ല അടിപൊളി കാഴ്ചകൾ ആസ്വദിക്കാൻ പറ്റും. വൈകുന്നേരങ്ങളിലൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൂര്യൻ അസ്തമിക്കുന്നതും ശരിക്കും പറഞ്ഞാൽ അവിടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ലൈറ്റൊക്കെ ഇട്ടേക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. നല്ല അടിപൊളി ഒരു വൈബാണ്, സൂപ്പറാണ്. ആ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നിന്ന് വെള്ളം ചാടുമ്പോൾ ആ മഞ്ഞൊക്കെ പൊങ്ങി ഈ പാറയുടെ മുകളിലൊക്കെ വരുന്നത്. നമ്മളെ ഈ വഴിയൊക്കെ ഉണ്ടോ, വഴിയുടെ അതിലൂടെയും നല്ല പുതിയ വഴിയാണ്, നല്ല സൂപ്പർ വഴിയാണ്. എല്ലാ വണ്ടികളും വരും കേട്ടോ അതിലൂടെ, അത് വേറൊരു പ്രത്യേകതയാണ്. എല്ലാവർക്കും എത്തിപ്പെടാനും പറ്റും പെട്ടെന്ന്. നല്ലൊരു എന്താ പറയുക, അനുഭൂതിയാണ് ആ മഞ്ഞും കാഴ്ചകളും. പിന്നെ അവിടെ നിൽക്കുമ്പോൾ നമുക്കൊരു തൊട്ടിയാറെന്ന് പറഞ്ഞ ഡാം കാണാൻ പറ്റും, മീനുളിയമ്പാറ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അതൊക്കെ കാണാൻ പറ്റും. ഒത്തിരി ഒത്തിരി ടൂറിസ്റ്റുകൾ ഇത് കാണാൻ വേണ്ടി ഇങ്ങോട്ട് വരുന്നുണ്ട്, ഒത്തിരി. എല്ലാവരും തന്നെ നേരിയവലം കഴിഞ്ഞ് ആറാം മൈൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കൂടെ കയറിയാണ് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലായി പാറയിലൂടെ എത്തുന്നത്. ഞങ്ങൾ ചെന്ന സമയത്തും ഒത്തിരി ടൂറിസ്റ്റുകളുണ്ട് കേട്ടോ, ഒത്തിരി പിള്ളേരും ഒത്തിരി ആൾക്കാരും ബൈക്കേലും പിന്നൊരു അല്ലാത്തവരൊക്കെ ആയിട്ട് ഒത്തിരി ആളുകൾ അവിടെ കാണാൻ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കാണാൻ വരുന്ന ആൾക്കാരുകളൊക്കെയാണ് ഇതിൽ നിൽക്കുന്നത്. വൈകുന്നേരങ്ങളിലായി കഴിഞ്ഞാലാണ് കൂടുതൽ ഇതുപോലെ സഞ്ചാരികൾ, വിനോദസഞ്ചാരികളൊക്കെ ഇഷ്ടംപോലെ എത്തുന്നത്. അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും മൂന്നാറൊക്കെ പോവുകയാണെങ്കിൽ ഇവിടെ അടുത്തുള്ളവരാണെങ്കിലും ഇവിടെ ഒന്ന് പോയി കാണുക, നല്ല അടിപൊളി സ്ഥലമാണ്. ഇപ്പോൾ മഴയൊക്കെ പെയ്ത് നല്ല അടിപൊളി വെള്ളച്ചാട്ടം നല്ല സൂപ്പറായിട്ട് നിൽക്കുകയാണ്, നല്ല കാണാനൊക്കെ അടിപൊളി സംഭവമാണ്. ഇവിടെ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നിന്ന് നടന്ന് മുകളിലോട്ട് കയറിപ്പോൾ വഴിയുണ്ട്, ഉത്തര കയറ്റമാണ്, എന്നാലും നമുക്ക് അവിടെ നടന്ന് കയറി പോകാൻ പറ്റും.